നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ആകെ ഒരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയില്. ഓ, രാത്രി വൈകി നല്ല മഴ പെയ്തു, ഇടി വെട്ടി മഴ പെയ്തു. അതുകൊണ്ട് ഒന്ന് സത്യത്തിൽ ചൂടിന് ചെറിയൊരു ആശ്വാസം, വലിയ ആശ്വാസം ഒന്നുമില്ല, ചെറിയൊരു ആശ്വാസമുണ്ട്. നാളെ വെയിൽ വരുമ്പോൾ അത് മാറിക്കോളും, അതാണ് അവസ്ഥ. നമുക്ക് വേർത്ത് കുളിച്ച് നമ്മൾ പോയാണ്. എന്നാലും അതെ അതെ, അത് ഇന്ന് ഇതുപോലെ തന്നെയാണ്, മൂടിക്കെട്ടിയാൻ അവസ്ഥ തന്നെയാണ്. വാർത്ത കേൾക്കും, വലിയ രീതിയിലുള്ള വാർത്തകൾ ഇല്ലേ, വാർത്തകൾ പൊതുവെ ഇത്തിരി കുറവാണ്. എങ്കിലും ഒരു വാർത്ത നമുക്ക് ഒരിക്കലും നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയില്ല, അത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജീവനക്കാരൻ മുന്നിൽ പണിയുടക്കാണത്. എനിക്ക് അതിൻ്റെ വിഷമം നല്ലോണം മനസ്സിലാകും. കാരണം ഞാൻ, എനിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിലേക്ക് ഒരു യാത്ര ചെയ്തപ്പോൾ, അത് പക്ഷേ എയർ ഇന്ത്യ ആയിരുന്നില്ല, സ്പൈസ് ജെറ്റിൻ്റെ ആയിരുന്നു. ഇതുപോലെ ആയിരുന്നു വിമാനം പോകുന്നത്. നമ്മൾ വിമാനത്തിനകത്ത് കയറി ഇരുന്ന് പിന്നെ വിമാനം എടുക്കുന്നില്ല, അവർ ടെക്നിക്കൽ എയർ എന്ന് പറയുന്നുണ്ടായി. പിന്നെ ഇന്ന് വൈകുന്നേരം 5:30 എന്തോ പോകേണ്ട ഒരു വണ്ടി ഫ്ലൈറ്റ്, പിന്നീട് പോയത് പിറ്റേ ദിവസം 10 മണിക്കാണ്, പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക്. അതുപോലെ ഹോട്ടലൊക്കെ ഏർപ്പാടാക്കുന്നത്, പക്ഷേ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന സമയത്തിന് വില കൊടുത്താണ് ഒരിക്കലും നമ്മളെല്ലാവരും ഫ്ലൈറ്റിന് എടുക്കുന്നത്. സമയത്തിനാണ് അവിടെ വില, അതാണ് ഇത്രയും നമുക്ക് അത്യാവശ്യമായിട്ട് എടുക്കുന്നത്. അത് വിമാനത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്, ഇല്ലാത്ത പൈസ മുടക്കിയായിരിക്കും പലരും കയറുന്നത്. പിന്നെ മാത്രമല്ല, ഏറ്റവും വിഷമകരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും ഇങ്ങനെ വിസാ കാലാവധി തീരുന്ന സമയത്ത് തന്നെയാണ് അതാണ് പല മനുഷ്യരും കരയുന്നുണ്ട്. നമുക്കത് ഭയങ്കര സങ്കടകരമാണ്. കാരണം വിസ കാലാവധി കഴിഞ്ഞു പിന്നെ തീർന്നില്ല, അവരെ ജോലിക്കുള്ള വിസ കഴിഞ്ഞാലേ. ഇത് നമുക്ക് വേറെ പല കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് സമാധാനിക്കാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രകൃതിപരമായിട്ട് എന്തെങ്കിലും എതിരായിട്ട് നിൽക്കുന്നെങ്കിലോ, മഴ വല്ല അങ്ങനെ എന്തെങ്കിലും വേറെ കാര്യം, ടെക്നിക്കൽ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വിമാനത്തിൽ തകർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇത് ആളുകൾ തന്നെയാണ് ആളുകൾക്ക് ഇവിടെ വിനയായത് എന്നുള്ള കാര്യം. കാരണം ഇതാണ് നമ്മൾ സമരം എത്രമാത്രം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്തെങ്കിലും ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, പണ്ട് നമ്മുടെ നാട്ടിൽ മിന്നൽ ഹർത്താലും മിന്നൽ ബന്ധമൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്, നമ്മൾ പെട്ടുപോയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ അത്രയ്ക്കും ഇല്ലെങ്കിലും നമ്മൾ, എനിക്കറിയാം കുറച്ച് കാലം എല്ലാവരും പറയണ്ടേ കടകളൊക്കെ അടച്ച്. ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം, ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം ഇവർ മിന്നൽ പണിയുടെ ബന്ധു പ്രഖ്യാപിച്ചു. ഓൾ ഇന്ത്യയാണ് കേരളം എന്ന് അറിയാൻ പാടില്ല. എന്തായാലും അന്ന് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിരുന്ന ഞാൻ നെടുമങ്ങാടിന്റെ വീട് 27 കിലോമീറ്റർ നടന്നു. വേറെ നടക്കാതെ വേറെ വഴിയില്ലല്ലോ. ഇത് ആദ്യം ഞാനെന്നല്ല, എല്ലാവരും നടക്കുന്നു, ഞാനും നടന്നു. ആ ഒരു കാലത്ത് പക്ഷേ എനിക്കൊന്ന് പെട്ടെന്ന് മെയിൻ റോഡ് കൂടെ തന്നെ നടന്നു. അതെ, ഒരു ഉച്ചയ്ക്ക് ഒരു നടക്കാൻ തുടങ്ങിയത് രാത്രിയാകുമ്പോൾ വീട്ടിലെത്തി. എല്ലാവരും കൂടെ അങ്ങ് നടന്നു, എല്ലാവരും നടന്നു. അന്ന് എന്റെ അനിയത്തി ഇവർ കോളേജ് പഠിക്കണം, അപ്പൊ അവർക്ക് ആ എല്ലാവരും അതൊരു ഒരു അപ്പോഴത്തെ ബുദ്ധിമുട്ട്, പിന്നെ ഓർക്കുമ്പോൾ രസമുള്ള കാര്യമാണ്. പൈപ്പുള്ള കുടിച്ച് നടന്നു നമ്മൾ പറയില്ലേ, ശരിക്കും നടന്നു. കാരണം ഒരു കടയും ഇല്ല, കടയെല്ലാം അടച്ചു, വണ്ടിയില്ല, ഒന്നുമില്ല. അന്ന് പിന്നെ എനിക്കൊന്നു സന്തോഷിക്കാനും സങ്കടപ്പെടാനും എല്ലാം തന്നെ ഒരു ഹർത്താൽ വേണമെന്ന് പറയാൻ പറയാണ്. എല്ലാം അയ്യോ, നിന്നാലേ ഹർത്താലായിരുന്നു. ആരെങ്കിലും ഇലക്ഷൻ ജയിച്ചാലോ, ആരെങ്കിലും മരിച്ചാലോ, അല്ലെങ്കിൽ എന്തായാലും ഒരു ഹർത്താൽ. ഈ വിദേശികളെ സംബന്ധിച്ച് അവർക്ക് ഹർത്താലൊന്നും അറിയില്ല. അവർ വിമാനത്തിലൊക്കെ ട്രയലോ ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ആരും കാണാൻ. അതല്ല, അന്ന് എനിക്കൊന്ന് സ്പോട്ടിലാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. ചിലപ്പോൾ രാവിലെ 5 മണിക്ക് പ്രഖ്യാപിച്ച് 6 മണിയുള്ള ഹർത്താൽ. അതെ, നമ്മളിപ്പോ ചിലപ്പോ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളുകളിലൊക്കെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ബന്ധോ ഹർത്താലോ ഉള്ളത്. അതുകൊണ്ട് നിരോധിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ എന്ന് പറഞ്ഞ് പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും വളരെ നേരത്തെ അറിയിക്കേണ്ടതുണ്ട് ഹർത്താലൊക്കെ. അത് ഏറ്റവും വലിയ കാര്യമാണ്, എനിക്കൊന്ന് ഏറ്റവും നല്ലൊരു നടപടിയാണ്. കാരണം ആൾക്കാർക്ക് കുറച്ച് ഇതുപോലെ തന്നെ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ കുറച്ച് ഹർത്താലൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഇവർക്ക് രാമളി പറ്റുക. കാരണം ഇവര് എത്രയോ മണിക്കൂറുകൾ, കാരണം നമുക്ക് ബോർഡിങ്ങിനൊക്കെ സമയം ഒരുപാട് എടുക്കുന്നതാണ് ഈ ഒരു ഫ്ലൈറ്റിനെ കൊണ്ട്. ഇവര് ഏകദേശം ഈ ചൂടത്തൊക്കെ തന്നെയാണ് കോഴിക്കോടും കണ്ണൂരിൽ നിന്ന് ഇവർക്ക് വല്ലാതാണ് ബുദ്ധിമുട്ടിയത്. നമുക്ക് ഇവിടുത്തെ അവസ്ഥയിൽ ഈ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നായിട്ട് ഇതായി മൊത്തം ഏകദേശം എനിക്ക് തോന്നുന്നു 90 ഫ്ലൈറ്റുകൾ എന്തോ ഇന്നലെ കേരളത്തിൽ മാത്രം 90 ഫ്ലൈറ്റുകൾ എന്തോ റദ്ദാക്കി. അത് കാരണം മൊത്തത്തിൽ അവർ ഇന്നും പലതും റദ്ദാക്കി. അപ്പം ഇത്തരത്തിൽ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് തന്നെയാണ് അവിടെ ഇതായത്. അപ്പം ഇവിടെ നമുക്ക് എയർ ഇന്ത്യ ഒറ്റയ്ക്ക് നമുക്ക് കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ കാര്യമാണ്. അവര് എന്താണ് ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് അവർ സമരം നടത്തിയെന്നാണ് പറയുന്നത്. അല്ല, പക്ഷേ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് കേട്ടോ. ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായം തന്നെയാണ്. കാരണം ഈ പ്രൊമോഷന് വേണ്ടി എന്തോ ഇന്റർവ്യൂ നടത്തിയിട്ട് പിന്നെ ആളെ നിയമിച്ചില്ല, അങ്ങനെ പദവി കൊടുത്തില്ല, ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എയർ ഇന്ത്യ പിന്നെ ടാറ്റാ കമ്പനി ഏറ്റെടുക്കുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അവർ സബ്സിഡിയറി സ്ഥാപനമാണെന്ന് തോന്നുന്നു. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് അവർ രണ്ടാം തരം ആളായിട്ട് കണക്കാക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളില്ല. നേരത്തെയൊക്കെ നമുക്കറിയാം ഇവർ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വിമാനത്തുമ്പോൾ താമസിക്കുക, പഞ്ചനക്ഷത്ര ഹോട്ടൽ സൗകര്യങ്ങളും വാഹനമെല്ലാം അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നു. വേണമെങ്കിൽ അവർ കണ്ടുപിടിച്ചോളുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. എൻ്റെ എക്സ്പ്രസ്സിൽ മാത്രം, മറ്റുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേറ്റവും നമ്മൾ ഒരു ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ടാറ്റാ കമ്പനി എയർ ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ അവിടെ ജീവനക്കാർ വലിയ സന്തോഷമാണ്. നമ്മളെ ചില പരിചയക്കാരൊക്കെ എയർ ഇന്ത്യയിൽ കൊണ്ട് ജോലി ചെയ്യും, തിരുവനന്തപുരത്ത് ഓഫീസിലൊക്കെ. അവരെല്ലാവരും സന്തോഷമായി. കാരണം ടാറ്റ ആകുമ്പോൾ അങ്ങേറ്റം എംപ്ലോയീസ് ഫ്രണ്ട്ലിയാണ്. ഒരിക്കലും ജീവനക്കാരെ ആവശ്യമില്ലാതെ പിരിച്ചുവിടുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും. വളരെ നന്നായി ജീവനക്കാരുടെ പെരുമാറുന്ന ലോകത്ത് അപൂർവ സ്ഥാപനങ്ങളിലൊന്നാണ് ടാറ്റാ കമ്പനി.
അപ്പോൾ ടാറ്റയായിട്ട് എടുക്കുമ്പോൾ മാത്രമല്ല എയറിൻ്റെ തുടങ്ങിയ ടാറ്റയാണല്ലോ, ജേഡി ടാറ്റയാണല്ലോ തുടങ്ങിയത്, ആ സർവീസിൽ അദ്ദേഹം വിമാനം പൈലറ്റ് ആയിരുന്നൊക്കെ തന്നെ അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഒരു ഹൃദയബന്ധം ടാറ്റ കമ്പനിക്ക് എയറിൻ്റെയായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതൽ സന്തോഷം, കാരണം അപരിതരല്ലല്ലോ വരുന്നത് എന്നുള്ളത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരുപാട് പുതിയ വിമാനങ്ങളൊക്കെ വന്ന് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഈ എയറിൻ്റെ എക്സ്പ്രസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴൊരു പിടിയും കിട്ടുന്നില്ല. അത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളൊന്നും കേൾക്കാനും പറ്റില്ല. എന്താണ് ഇതിനകത്തുള്ളൊരു ആന്തരികമായിട്ട് എന്താ പ്രശ്നം എന്താണെന്ന് അറിയാൻ പറ്റില്ല. മാത്രമല്ല ഈ ടാറ്റയാണത്, ടാറ്റ അങ്ങനെ ചെയ്യുമെന്ന് പലർക്കും വിശ്വസിക്കാനും പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താണ് എന്തെങ്കിലും ഉള്ളിലുള്ള എന്തെങ്കിലും നിയമക്കുറിപ്പുകൾ എന്തെങ്കിലും കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത്, കാരണം നമുക്ക് ഒരു പോളിസീസ് കാണല്ലോ ഓരോ പ്രത്യേകിച്ച് ഈ രംഗത്ത്. അപ്പൊ അവിടെ ഒരു സർക്കാർ, ഇപ്പം കേന്ദ്ര സർക്കാരുമായിട്ടോ ഇപ്പം ടാറ്റ ഇപ്പൊ കൈമാറിയിട്ടല്ലേ ഉള്ളൂ, ടാറ്റയ്ക്ക് ഇപ്പൊ കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അതും നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കാം. മാത്രമല്ല ഇപ്പോൾ അവർ പറയുന്നത് സമരം ഇന്നും നടന്നു, അതുപോലെ തന്നെ ജീവനക്കാരെല്ലാവരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സർവീസ് മൊത്തം മുടങ്ങുന്ന അവസ്ഥയാണ്. കാരണം എത്രയോ പേരോ എത്രയോ ആൾക്കാരാണ് വിദേശത്ത് ഇവിടുന്ന് അവിടെ വരെ. അതാണ് നമ്മൾ വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് ഒരു വശം, മറ്റൊരു വശത്ത് വിദേശത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന കളക്ഷൻ ഫ്ലൈറ്റ് ആണ്. ചിലപ്പോൾ ചെന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന അവർ ഉൾപ്പെട്ടില്ലേ? അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയിൽ നമ്മളെ നാട്ടിലെ ഈ വ്യോമ ഗതാഗതത്തെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ വിമാന സർവീസുകളെ ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നല്ല സേവനവും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. സ്വകാര്യ മേഖല ഇത് കടന്നു, പണ്ട് എൻ്റെ നല്ല സേറിൻ്റെ മാത്രമല്ലേ ഉള്ളൂ, സ്വകാര്യ വിമാന സർവീസുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നു അവർ പരമാവധി. ഇപ്പോൾ വിമാനയാത്ര പണ്ട് ഒരു ആഡംബരമായിരുന്നു, ഇപ്പോൾ അതല്ല, ഇപ്പോൾ നെസസിറ്റി ആയിരുന്നു. നമുക്കൊരു അത്യാവശ്യം വന്ന സാധാരണക്കാർക്കെല്ലാം വിമാനത്തിൽ പോകാം എന്നുള്ള അവസ്ഥ വന്നു. പക്ഷേ അത് ഇത്തരത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ജീവനക്കാരെ ഭാഗത്ത് ഒരുപാട് ന്യായം ഉണ്ടെങ്കിൽ പോലും അവർ അവധിയെടുത്ത രീതി ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ പെട്ടെന്ന് സിക്ക് പറയുകയും മൊബൈൽ ഓഫ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ മാധ്യമസ്ഥാനങ്ങൾ ഇപ്പോൾ ചിലർ ചെയ്യാറുള്ളതുപോലെ അവധി പറഞ്ഞ് പിന്നെ മൊബൈൽ ഓഫ് ചെയ്യുന്ന രീതിയുള്ളത് പോലെ. അടിസ്ഥാനപരമായിട്ട് ഇത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള വഴികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പം ഒന്നും അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ സമരമല്ലാതെ ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ സമരം. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല, അവർക്ക് തന്നെ അറിയാം എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരാളുടെ ജീവിത പ്രശ്നമാണ്, ചിലപ്പം എല്ലാം വിറ്റ് ഇറക്കിയായിരിക്കും ഒരാൾ ചിലപ്പോൾ ആദ്യമായിട്ട് ചിലപ്പോൾ ഗൾഫിലേക്കോ മറ്റിടത്തേക്കോ പോകുന്ന ആൾക്കാരാണായിരിക്കും, അവരുടെ ചിലപ്പോൾ വിസ കാലത്ത് തീരുന്നതായിരിക്കും. അത്യാവശ്യ സമയങ്ങളിൽ അത് തന്നെ അവധി കഴിഞ്ഞ് അത്യാവശ്യം തിരിച്ച് കയറേണ്ട അത്യാവശ്യമുള്ളവരാണ്, വിസ കാലാവധി കഴിയുന്നവരാണ്, ഒരുപാട് പേര് അങ്ങനെയാണ്. ഇവരെല്ലാം വലിച്ചിരിക്കുന്നത് അവരെ ഇവരുടെയൊക്കെ വിഷമവും കണ്ണീരും നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു നമുക്കറിയാം അറിഞ്ഞ് അങ്ങ് ശപിക്കുന്ന പോലൊരു തുല്യമായി പോകും. കാരണം ആ ഒരു അവസ്ഥ അവർക്ക് പലർക്കും പറയാൻ മനസ്സിലായില്ല. അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടിട്ട് കുറച്ചുകൂടെ വിവേകപരമായിട്ട് അവർക്ക് ചെയ്യാനില്ല. മാത്രമല്ല അവരിപ്പോൾ ടാറ്റ ഇവർ എയർ ഇന്ത്യ പറഞ്ഞ വിശദീകരണം അനുസരിച്ച് ഇവരിപ്പോൾ എല്ലാ ജീവനക്കാരും ഇവരെ മാറ്റി നിർത്തിയിട്ട് എല്ലാ ജീവനക്കാരും, ലീവിലുള്ള ജീവനക്കാരും എല്ലാ ജീവനക്കാരെയും 24 മണിക്കൂർ പണിയെടുപ്പിച്ചാൽ പോലും 40 ഫ്ലൈറ്റുകൾ റദ്ദാക്കാൻ നിർബന്ധിതമാവുന്നതാണ് പറയുന്നത്. അത്രയും വലിയൊരു വിമാനങ്ങൾ ഉപയോഗിച്ചു കുറെ ഒക്കെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പലതും ഇന്നലെയും റദ്ദാക്കി, അതുപോലെ തന്നെ പലതും സമയം വൈകി. ഏകദേശം 200 ഫ്ലൈറ്റുകൾ എന്തോ സമയം വൈകിയാണ് ഒരിടത്തും എത്തിയത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആകെ മൊത്തത്തിലൊരു മൊത്തം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് മൊത്തം എയർ ട്രാഫിക്കിനെ തന്നെ ബാധിക്കുന്നുണ്ട്. താളം തെറ്റുമ്പോൾ നമ്മളെ ഈ ഒരു ഒറ്റ ഫ്ലൈറ്റുകാരനും ബാക്കിയുള്ള എല്ലാം മൊത്തത്തിൽ താളം തെറ്റും. മാത്രമല്ല വരേണ്ട നമ്മുടെ വരേണ്ട ഇവർ മൊത്തത്തിൽ ഒരു സിഗ്നലിംഗ് മൊത്തത്തിൽ ഒരു താളം തെറ്റുകയാണ്. അതെല്ലാം തന്നെ ഇവർ ഒന്ന് ആലോചിക്കണം. അതായത് എനിക്കൊന്ന് അതുകൊണ്ടാണെന്ന് തോന്നുന്നു വ്യോമ ഗതാഗത മന്ത്രിയൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവകരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇത് ചെറിയൊരു കാര്യമല്ല പറയണ്ട, അതിന് ഒരു അതിനുള്ള ഒരു അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം. എന്തായാലും ഇതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട്, കാരണം ഇതിപ്പോൾ ഏകദേശം ഇരിക്കുന്നത് 30 പേരെ പ്രാഥമികമായിട്ട് പുറത്താക്കിയിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് പേരെ എയർ ഇന്ത്യ ഇപ്പോൾ ചർച്ചകൾക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ ചർച്ചകൾ എന്തായെന്നൊന്നും അറിയില്ല, ഇപ്പം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളായ ശേഷം ഇനി എന്താണ് മുന്നോട്ടുള്ള കാര്യം? കാരണം ഇത് നമുക്ക് അധികം വൈകിക്കൊണ്ട് പോകാനുള്ള കാര്യമില്ല, ഇത് അടിയന്തരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഇതിനൊക്കെ തുടർ നടപടികൾ എത്രയും വേഗം കണ്ടെത്തിയില്ലെങ്കിൽ അത് നമ്മുടെ വ്യോമ ഗതാഗതത്തെ മാത്രമല്ല നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന വിഷയമാണ്. മാത്രമല്ല ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ പലരും കുറിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചിയാണ് കേരളത്തിന്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ഒരു സ്വാധീനമാണോ എന്നൊക്കെ ഇങ്ങനെ മിന്നൽ പണമടക്കം ഇതൊക്കെ നടത്തുന്ന കേരളത്തിന്റെ രീതിയാണല്ലോ എന്ന് പറഞ്ഞ് പലരും കളിയാക്കി കൊടുക്കുന്നുണ്ട്. അല്ല എങ്കിൽ പോലും അത് ഈ ഇവർക്ക് സമരം നടത്താൻ പറ്റും, പക്ഷേ സമരം നടത്താൻ മുൻകൂട്ടി അറിയിക്കണം സ്ഥാപനം, കമ്പനി അറിയിച്ചിട്ട് സമരം നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ ഒരു സമരം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ സിക്കെടുത്തിട്ട് ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യപരമായ രീതിയിൽ നല്ല കാര്യമല്ല. അവരുടെ ലക്ഷ്യം ഇങ്ങനത്തെ രീതിയിൽ ആൾക്കാരെ, ഇത് പ്രാഥമിക ലക്ഷ്യം ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക, അത് പക്ഷെ അതല്ല, അത് നേരത്തെ മാന്യമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും അത് ഇവരൊക്കെയാണ് നാളെ നമ്മളിപ്പം ആദ്യത്തെ വഹിക്കാതിരിക്കുന്നത്, അവരൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കാൻ പോകുന്നത്, ഒരിക്കലും അതൊരു നല്ലൊരു പ്രവണതയല്ല. അതൊരു ഇത് ഏറ്റവും തെറ്റായി പോയത്. അതുകൊണ്ടാണ്
എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള തീർത്ത പേര് ഇപ്പോഴും നിൽക്കുന്നത് അതായത് പ്രൈവറ്റ് കമ്പനികൾ എന്തുകൊണ്ട് ഇവിടെ പ്രൈവറ്റൈസേഷൻ വരുന്നതുകൊണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ. കാരണം അവരെ സ്വകാര്യ കമ്പനികളിൽ ഇത്തരം സമരമുറകളൊന്നും അധികം ഇല്ല, ഉണ്ടെങ്കിൽ അപ്പം പറഞ്ഞു വിടും അങ്ങനെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാറ്റയിൽ പൂർണ്ണമായിട്ടും അത് ചിലപ്പോൾ എത്തി കാണില്ല, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതാണ്. പൂർണ്ണമായിട്ടും ഒരു അധികാരം ചിലപ്പോൾ ടാറ്റയിലേക്ക് എത്തി കാണില്ല, ചിലപ്പോൾ ഈ ഒരു ബന്ധപ്പെട്ട് കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ഇല്ല, അങ്ങനെയല്ലെന്ന് തോന്നുന്നു. ഇത് 100% ടാറ്റയിൽ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നിട്ട് ടാറ്റ കമ്പനി പോലുള്ള ടാറ്റയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് തന്നെ അവർ നമ്മളാട്ട് ഒരുപക്ഷെ ഒരുപാട് ഈ എന്താണ് പറയുക മറ്റുണ്ടല്ലോ മറ്റേ സഹായങ്ങൾ നൽകുന്ന CSR ഫണ്ടൊക്കെ അലോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം തുക. പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ അവർ അത് എവിടെയാണ് പാളിച്ചെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മാനേജ്മെൻ്റിൻ്റെ ഭാഗത്താണോ ജീവനക്കാരുടെ ഭാഗത്താണോ എന്നുള്ള കാര്യം. മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവണമെന്ന് തോന്നുന്നു. എയർ ഇന്ത്യ പ്രൊഫഷണലായി കുറെ കുറെ നടക്കുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രൊഫഷണൽ അല്ലാതെ നടക്കുന്നു എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ ഇവർക്ക് ഇത് മതി, ഇതൊക്കെ മതി. കാരണം ഇതിൽ നമുക്കറിയാം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന കൂടുതൽ സാധാരണക്കാരാണ്, മനസ്സിലായി? താരമേന സീറ്റ് കുറവാണ്, നിരക്ക് കുറവാണ്, അതുകൊണ്ട് സാധാരണക്കാരും പലപ്പോഴും സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിമാനത്തിൻ്റെ അല്ലെങ്കിൽ വിമാന കമ്പനിക്ക് ഇതൊക്കെ മതി എന്ന് ടാറ്റാ കമ്പനി എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. അവരങ്ങനെ ചിന്തിക്കുന്നവരല്ല സാധാരണഗതിയിൽ, അവരെല്ലാ സ്ഥാപനങ്ങളിലും. പക്ഷേ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതിന് അടിയന്തരമായിട്ടൊരു നടപടി ഇല്ലെങ്കിൽ ഇനി അത് വലിയ രീതിയിലായിരിക്കും അത് ബാധിക്കാൻ പോകുന്നത്. അതെ, തീർച്ചയായും. കാരണം ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതല്ലാതെ ഈ ജീവനക്കാർ അവർ സ്വയം മനസ്സിലാക്കണം, ഈ യാത്രക്കാരില്ലെങ്കിൽ വിമാന കമ്പനി ഇല്ല, അവരാണ് ഇതിൻ്റെ എന്താണ് ഉപഭോക്താക്കളെന്ന് പറയുന്നത്, ഈ യാത്രക്കാരാണ്. അവരിത്രയും വലയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ അല്ലല്ലോ. ഇത് പല ജോലി പോവുക മാത്രമല്ല, മറ്റേ അത് ഒരു സ്ത്രീയോ മറ്റോ ആണ്, അവർ ഭർത്താവ് മറ്റും വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കഴിയുന്നുണ്ട് ഗൾഫിലെ മറ്റോ. അപ്പോൾ അത് തന്നെ കാണാൻ വേണ്ടി ഇവിടെ ഒന്ന് പുറപ്പെടുകയാണ്. അവർക്കും പോവാം യാത്ര തുടങ്ങി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു അവസ്ഥ. കാരണം എനിക്കൊന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള കേരളത്തിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ അതിനിടയിൽ നമ്മൾ കണ്ട് കോഴിക്കോടിലൊക്കെ എത്രയോ പേര്, 200 പേരാണ് പ്രത്യക്ഷത്തിൽ ആദ്യം വലച്ചത് വലിയ രീതിയിലത്. പിന്നെയാണ് മൊത്തം, എന്നിട്ട് മാത്രം മറ്റുള്ള സംസ്ഥാനം. എനിക്കൊന്നും മംഗലാപുരത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് പറയപ്പെടുന്നുണ്ട് അത് തൊട്ടടുത്ത എയർപോർട്ടായിട്ട്. അപ്പം കേരളത്തെ മാത്രം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ കുറച്ചുകൂടെ എന്ന് പറയാനാണ് കുറച്ചുകൂടെ നമ്മൾ കേരളത്തിലെ സമര രീതിയെല്ലാം കേരളത്തിലെ ആസ്ഥാനമായതുകൊണ്ട് കേരളത്തിലെ സമര രീതിയാണ് അവിടെ വന്നതെന്ന് പലരും ഈ സോഷ്യൽ മീഡിയയിൽ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അല്ല, ഇത് നമ്മൾ വളരെ ഇരുത്തി ചിന്തിക്കുന്നുണ്ടാണ്. ഇത് നമ്മൾ റെയിൽവേ ആയാലും വിമാന സ്ഥലം ട്രാൻസ്പോർട്ട് ബസ്സായാലും ഒക്കെ തന്നെ ഇത് നമ്മൾ സത്യം നമ്മളൊരു KSRTCയിലും പണ്ട് ഇത് ജീവനക്കാർ നിന്നലയിൽ മുന്നിൽ പണ്ട് നടത്തുമായിരുന്നു ബസ്സെടുക്കാതിരിക്കുക. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുള്ള സ്ഥലത്ത് കുഴപ്പമില്ല, നാട്ടുകാർക്ക് പ്രൈവറ്റ് ബസ് കയറിപ്പോൾ. പക്ഷേ ഞങ്ങൾ നെടുമാടൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ നേരത്തെ പോലെ പ്രൈവറ്റ് സർവീസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്നാലേ ഇവർ KSRTCക്കാർ മിന്നൽ പണമൊക്കെ നടത്തിയാൽ ജനം പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു ഈ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ബ്രീത്ത് അനലൈസറൊക്കെ കൊണ്ട് അവിടെ പരിശോധിക്കാൻ ചെന്നപ്പോൾ ജീവനക്കാരെ ഇങ്ങോട്ട് കളഞ്ഞു. ഈ പത്തനാപുരം ഗതാഗത മന്ത്രി മണ്ഡലത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു, ആരൊക്കെ കണ്ട് ജീവനക്കാർ പെട്ടെന്ന് അവധിയെടുത്ത് മുങ്ങി എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിരുന്നു. കഴിഞ്ഞ ദിവസം വരെ എവിടെയൊക്കെ ബസ് സ്റ്റാൻഡിൽ ഇത്തരം സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ദിവസം ആ KSRTCയുടെ ഒരു സ്റ്റാൻഡിലെ ബസ് സർവീസ് മൊത്തം താറുമാറാവുകയാണ്. വേറെ വഴിയില്ല അവർക്ക്. പിന്നെ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. അതാണ് ഇതിന് ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന്. ഇത് വണ്ടി ഓടിക്കാനും കണ്ടക്ടറായിരിക്കും ഇത് അറിയാവുന്ന ആൾ വേണ്ടേ, അല്ലാതെ വഴിയെ പോകുന്ന ഒരാളെ വിളിച്ച് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു വലിയ ഒരു പ്രശ്നമാണ്. എപ്പോഴും നമ്മൾ ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ എപ്പോഴും. ഇപ്പോൾ ഇതിനകത്ത് ഇവർ സമരം നടത്തിയുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. കാരണം ഇവർക്ക് എന്തായാലും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടി എന്തായാലും ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇവർക്ക് പകരമായിട്ട് ഇനി വരാനിരിക്കുന്ന പുതിയ ആൾക്കാർ ചിലപ്പോൾ എടുക്കുമായിരിക്കും. കാരണം ഇങ്ങനെയുള്ളവർ ഇനി എങ്ങനെയാണ് വിശ്വസി കയറ്റുക? നമുക്ക് പണ്ട് നമ്മൾ അറിയ നമുക്കും ഈ ഒരു രീതിയിൽ പ്രതിഷേധങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാണ്. കാരണം ചിലപ്പോൾ ശമ്പളമൊക്കെ മുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്നുള്ള ലീവൊക്കെ എടുത്തിട്ട് അതെ വേറെ വഴിയില്ലാതെ അങ്ങനെ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ഥാപനത്തിന് എന്താണ് തരാൻ കഴിയുന്നോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നോക്കുക. നമ്മൾ അവിടെ തന്നെ നിന്ന് വീണ്ടും സമര രീതി നടത്തി അത് ബാക്കിയുള്ളത്. കാരണം ഇത് മൊത്തം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അവർക്ക് നൽകാൻ കറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇറങ്ങുക. അതാണ് ഇത് യൂണിവേഴ്സലായിട്ട് ഇത് ചിലപ്പോൾ ഇത് ഫാക്ടറാണെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ചതാണ്. നമുക്കിപ്പം ആ ഒരു സ്ഥാപനവുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, അവരുടെ നയങ്ങളുമായി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ പോവുക. അവർക്ക് തരാൻ പറ്റില്ല എന്ന് അവർ നിർബന്ധപൂർവ്വം പറയുന്നത്. മാത്രമല്ല ഇവർ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചെയ്യാമല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിന്നിട്ട് അത് കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ സമരം രീതി ചെയ്യുന്ന രീതി പേഴ്സണലിയാണ് പറഞ്ഞത്. പക്ഷേ പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ വലിയ തെറ്റായിട്ട് തോന്നാം. അല്ലാതെ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ അല്ല, അതാണ് ചെയ്യേണ്ടതാണ്. ഇഷ്ടമല്ലെങ്കിൽ പോവുക, അത്രയേ ഉള്ളൂ. മാത്രമല്ല ഞാൻ അന്വേഷണത്തോടെ മനസ്സിലാവുന്നത് ഇവിടെ 5 കോൺട്രാക്റ്റ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ജീവനക്കാർക്കുള്ളത്. അങ്ങനെ എല്ലാം കോൺട്രാക്ട് ജീവനക്കാരാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് തുടരാം, അതല്ലെങ്കിൽ അവർക്ക് നിർത്തിപ്പോകാം.
അപ്പോൾ അതിനിടയിൽ അവർ അവരുടെ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ പരമാവധി കൊടുക്കുന്നതാണ് നല്ല ഒരു നമ്മുടെ നാട്ടിലൊരു നാട്ടിലെ രീതി. പൈലറ്റ് ഈ വിമാന ക്രൂവിന് നല്ല ശമ്പളം ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. മാത്രമല്ല ഇത് വലിയൊരു പ്രസിദ്ധിയുള്ളത് നമുക്കറിയാം, ഈ വിമാന ക്രൂവിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്തിയ പദവി എന്ന് L1 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. L1 വിഭാഗത്തിൽപ്പെട്ട ഒരാളെങ്കിലും വിമാനം പറത്താൻ പറ്റില്ല. അപ്പോൾ ഈ L1 വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഈ സമരം ചെയ്തതിൽ കൂടുതൽ ആളുകളും. അങ്ങനെയാണെങ്കിൽ പെട്ടില്ലേ, അവരില്ലാതെ ഇങ്ങനെ വിമാനം പറത്തും? ജൂനിയേഴ്സിനെ കൂടെ വിമാനം ഓടിക്കാൻ പറ്റില്ലല്ലോ, ആർക്കും അറിയാമായിരിക്കും. പക്ഷേ ഈ L1 വിഭാഗത്തിൽപ്പെട്ട ആൾ വേണമെന്നാണ് വ്യോമയാന നിയമം. അതെ, ഇപ്പൊ ഇത് സത്യം പറയാൻ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഈ സമരം എന്നുള്ള ഒരു കാര്യം. നേരത്തെ കൂട്ടി ഇത് വേറൊന്നും വേണ്ട, ഇപ്പൊ ഇവർക്ക് അങ്ങനെ നടത്താമെങ്കിൽ പോലും നേരത്തെ കൂട്ടി കമ്പനിയെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിമാന കമ്പനിയെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ, അവർ ഒരു പക്ഷെ എന്തായാലും അവര് ഇതിനകത്തൊരു ഇത് വിഷുക്കൊന്നും കാട്ടാതെ അവരെ തന്നെ കൃത്യമായിട്ടൊരു നടപടി ചിലപ്പോൾ സ്വീകരിച്ചാൽ. കാരണം ഈ ഒരു രീതി രഹസ്യമായിട്ട് നടത്തി ആൾക്കാരെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്ന രീതി എന്തായാലും അത് മോശമായി. ഇവർക്ക് വേണമെങ്കിൽ എത്രയോ ഇവർക്ക് ഇങ്ങനെ നാളെ നമ്മൾ കയറാൻ പോകുന്നില്ല, ഇതിന്റെ പ്രതിഷേധമായിട്ടാണ് നടത്താൻ പോകുന്നത്, ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുമെന്ന് അറിയാം. അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ ഇത്രയും രീതിയിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ വേണം. നമ്മളിവിടെ സമരക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല, അടിയന്തരമല്ല, പക്ഷെ രീതി ശരിയായില്ല, അതാണ് പറയുന്നത്. അതെ അതെ, രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട്. ടാറ്റ കമ്പനി എന്തുകൊണ്ട് ഇവരെ ഈ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് അവിടെയൊക്കെ തലപ്പത്തിരിക്കുന്ന തീർച്ചയായും വലിയ മാനേജ് വിദഗ്ധന്മാരൊക്കെ ആയിരിക്കാം. ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു അപകട സാധ്യത അവർ മുൻകൂട്ടി കണ്ടു, ഇവർ നിന്നാലിൽ ഇട്ടിട്ട് പോയാൽ സംഗതി കുറഞ്ഞില്ലേ? മാത്രം തന്നെ ആളുകൾ ഇനി കോടതി പോലും ആരെയുണ്ട്, ചിലരെങ്കിലും ജോലി നഷ്ടപ്പെട്ടിട്ട് അവരെ വേദന ഒരു വശത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ട് എത്തിച്ചു എന്നുള്ളിടത്താണ് നമ്മൾ. മാത്രമല്ല ഇത് ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇവരുടെ രീതി ഇപ്പോൾ ഇവർക്കൊരു തെറ്റ് പറ്റി, ഇവരുടെ ഭാഗത്താണ് തെറ്റ്, ആ ഒരു കമ്പനിയുടെ ഭാഗത്ത്, അത് അവർ ഇപ്പോൾ പാസഞ്ചേഴ്സ് അറിയേണ്ട ആവശ്യമില്ല. അവരെന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത്, അപ്പം ഈ സമരം കൊണ്ടാണെന്ന് അവർ പറഞ്ഞാലും അവർക്ക് പൂർണ്ണ സൗകര്യം ഒരുക്കേണ്ടത് അവരാണ്. ഇപ്പം അവർക്ക് ഒരു ചായ കുടിക്കുക റിഫ്രഷ്മെന്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ള ആദ്യ രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അവര് പലരും പുറത്താണ്, ഇപ്പൊ എയർപോർട്ടിന്റെ പുറത്ത് ചൂടത്താണ് ഇരുന്നത്. അവർക്ക് പലർക്കും എയർപോർട്ടിൽ നിൽക്കാൻ പോലും ഒരു അനുവാദം കൊടുത്തില്ല. മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റം നോക്കുന്നു, പോലീസ് ഇടപെടുന്നു, അവര് ക്യാമറയിലുള്ള പ്രതിഷേധിക്കാൻ പോലും അവകാശം, അവർ വീഡിയോ എടുക്കുന്നു, കേസെടുക്കുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ പിന്നെ ഹോട്ടൽ റൂം ആദ്യം ഒരുക്കിയില്ലെന്നുള്ള പരാതി വരുന്നു. ഇവിടെയൊക്കെ തന്നെ ഒരു മാനേജ്മെന്റും കൂടെ വരെയാണ് ഇവിടെ. കാരണം ഫ്ലൈറ്റിലെ പ്രശ്നം അതൊരു പ്രാഥമികമായിട്ട് സൊല്യൂഷനാണ്, അത് പോട്ടെ കുഴപ്പമില്ല, അത് സംഭവം. ഇനി എന്ത്, അതിനെ കുറിച്ച് ആലോചിക്കേണ്ടതായിരുന്നു. ഈ വരുന്ന ആൾക്കാരെ എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യാം? അവിടെ ഒരു നേരെ ഒരു സ്റ്റാഫ് പോലും ഇല്ലായിരുന്നു അവിടെ നേരത്തെ രൂപ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അത് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാവരും ഒരാളുടെ മേളിലേക്ക് തട്ടിക്കയറുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. എയർപോർട്ടുകൾ എത്രത്തോളം നമ്മള് ഹാൻഡിൽ ചെയ്യാം, സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യണം, നമ്മൾ അവിടെ എന്ത് നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല അവസ്ഥ. അതുകൊണ്ട് ഇവിടെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട കുറെ കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ള നല്ല രീതിയിലൊരു മാനേജ്മെന്റ് അവിടെ നടന്നില്ല എന്നൊരു തോന്നുകൂടെയാണ്. അല്ല അതാണ്. അപ്പോൾ നാളെ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു, നമ്മൾ ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്ന സാധനം, പ്രൊഫഷണലിസം വേണം, എല്ലാ കാര്യത്തിലും പ്രൊഫഷണലിസമാണ്. പ്രൊഫഷണലിസം ഇല്ലെങ്കിൽ അത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വേണം, മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും വേണം, രണ്ടുപേരുടെ ഭാഗത്തുനിന്നും പ്രൊഫഷണലിസം വേണം. ഇന്നത്തെ കാലത്ത് ഈ പ്രൊഫഷണലിസത്തിന് വലിയ പ്രസക്തിയുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും പരമാവധി നല്ല പ്രൊഫഷണലായി പ്രൊഫഷണലിസം കാണിച്ചാൽ മാത്രമേ അവർക്ക് മുന്നേറാൻ പറ്റുള്ളൂ. കാരണം മത്സരം കൂടുതലാണ്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമല്ല, നമ്മുടെ ഒരുപാട് സ്വകാര്യ വിമാന കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട് വേറെ. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ ഒരു പക്ഷേ യാത്രക്കാർ ഭയം നിലയിൽ കയറാൻ വിസമ്മതിച്ചാൽ, ഇത് കാരണം നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തങ്ങ് ചെല്ലുമ്പോഴാണ് പറയുന്നത് ഇത് വിമാനം പോകില്ല എന്ന് പറയുമ്പോൾ, അതൊരു ഭയങ്കര ഒരു ക്രൂരമായ പരിപാടിയല്ലേ. നേരത്തെ നമ്മൾ പറയുന്നതിന് ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാർ അവർക്ക് അവർ നോക്കുന്നത് പണമല്ല ഒന്നാമത്തെ കാര്യം, അവർക്ക് വേണ്ടത് സമയത്തിന് വില കൊടുക്കും. അതുപോലെ നമുക്കറിയാം വന്ദേ ഭാരത് മറ്റെന്തുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത്, ഏറ്റവും കൂടുതൽ സംഖ്യ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. എന്തുകൊണ്ടാണ് അത്? ഇത്രയും പൈസ നമുക്കിവിടെ ഒരു ട്രെയിൻ റിസർവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫില്ലാവുന്നത് AC കോച്ചുകളായിരിക്കും. എല്ലാം കൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ സൗകര്യവും സമയമാണ് വേണം, കംഫർട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ വിമാനമാർഗം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം സമയം അത് പ്രധാനമായിട്ട് ഘടകമാണ്, പിന്നെ സൗകര്യവും അത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ട് എനിക്കൊന്ന് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടത്തേക്കാൾ സാമ്പത്തികമായ ശക്തി ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആൾക്കാർ നൽകുന്ന ഒരു സ്വീകാര്യത അവിടെ ഉള്ളവർ കിട്ടില്ല. അവിടത്തേക്കാൾ കൊടുക്കുന്ന അവർക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഇവർക്ക് പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പ്രൊഫഷണലിസത്തിനൊക്കെ വലിയൊരു കാര്യമുണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ തന്നെ ഇനിയിപ്പോൾ സർക്കാർ നയിക്കുന്ന ഒരു എയർപോർട്ടുകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളമാണ്. ഇപ്പോൾ പട്ടിപെട്ടി കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ എയർപോർട്ട് അദാനി വന്ന ശേഷം മാറ്റങ്ങളുണ്ടായത്. അത് സത്യമാണ് കേട്ടോ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്, വലിയ മാറ്റം തിരുവനന്തപുരം വിമാനത്താവളം. ഞാൻ പറയുമായിരുന്നു പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ ഭയങ്കര പ്രശ്നം. കാരണം അങ്ങനെ വന്നാലേ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പ്രൊഫഷണലിസം വരുവുള്ളൂ. കാരണം മറ്റേതാണെങ്കിൽ എന്തുണ്ടെങ്കിലും രണ്ടാമത്തെ ഓപ്ഷൻ സമരം ചെയ്ത് അത് നേടിയെടുക്കാം, എന്ത് പറഞ്ഞാലും കിട്ടും. KSRTCക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇതാണ്. അതെ, അപ്പോൾ ഇവിടെയാണ് പ്രൈവറ്റൈസേഷൻ്റെ ഒരു മാറ്റം അതൊക്കെ വരുന്നത്.
അപ്പോ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ടാറ്റയെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പരിഹരിക്കാന്നുള്ളതേ ഉള്ളൂ. അവർക്ക് കാരണം സംവിധാനം ഉള്ളതാണ്, അവർക്ക് അങ്ങനെ ചരിത്രമുള്ള സ്ഥാപനമാണ്. പക്ഷേ അവരെ ഏത് സ്ഥാപനത്തിൽ പോയാലും വർഷങ്ങൾക്ക് മുമ്പ് 2006 മറ്റോ ആണ് മൂന്നാറിൽ ടാറ്റ കമ്പനി അവിടെ ഒരു സെമിനാർ നടത്തി ഈ ഇതുമായി പരിസ്ഥിതിയായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ പങ്കെടുക്കാൻ പോയിരുന്നത്, അപ്പോൾ അവരിവിടെ നിന്ന് വാഹനമൊക്കെ അയച്ചാൽ ഇവിടുന്ന് പങ്കെടുക്കുന്നവരെ കൊണ്ടുപോയത്. പക്ഷേ എന്തൊരു പ്രൊഫഷണൽ സാറെന്ന് അറിയാമോ, അവരെല്ലാ കാര്യത്തിലും വളരെ കൃത്യമാണ് എല്ലാ കാര്യം. ഈ പറഞ്ഞ സെഷനുകൾ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു. ഈ സെഷനുകൾ വളരെ കൃത്യമാണ്, അത് വൈകില്ല അതൊന്നും. ഇത്ര മണിക്ക് രാവിലെ 10 അല്ലെങ്കിൽ 1 ഇത്ര മണിക്ക് ലഞ്ച്, ആ ടീ, അതെല്ലാം അത് ഒരു സെക്കൻഡ് തെറ്റുന്നില്ല അവർ. അത് കൃത്യമായി പോകുന്നു. വന്ന പാർട്ടിസിപ്പൻസിൻ്റെ ക്ഷേമം അന്വേഷിക്കാനൊക്കെ അവിടെ ആളുണ്ട്. ഇവരെല്ലാം നിങ്ങളുടെ തൃപ്തരാണൊക്കെ നിങ്ങളുടെ ആവശ്യമുണ്ടെന്ന് ചോദിക്കാനൊക്കെ ആണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ടാറ്റ കമ്പനി ആദ്യമായിട്ട് നമ്മൾ അവരെ ഇത്ര ഒരു കാര്യത്തിൽ ബന്ധപ്പെടുന്നത്. അപ്പോൾ കുറച്ച് എന്തൊരു പ്രൊഫഷണലിസം ആണെന്നുള്ളതാണ്. പക്ഷേ അത് എന്തുകൊണ്ട് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ സംഭവിച്ചില്ല എന്ന് മനസ്സിലാവുന്നില്ല. എയറിൻ്റെ അതേസമയം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ലണ്ടൻ വിമാന സർവീസ് ഉണ്ടെന്നു എയറിൻ്റെയുടെ, അത്ര സംവിധാനങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇത് ഈ ജനങ്ങൾ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മൾ കത്തണ്ട് കച്ചവടം എല്ലാ ബിസിനസ്സായിട്ട് ദൈവം എന്ന് പറഞ്ഞത് ജനമാണ്, വാങ്ങിക്കാൻ കൺസ്യൂമറാണെന്നാണ്. നമ്മൾ യാത്രക്കാർ കൺസ്യൂമേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത് ഭാവിയിൽ വലിയ ദോഷകരമായി ബാധിക്കുകയാണ് എക്സ്പ്രസ്. ഇത് എന്തായാലും എനിക്കൊന്ന് ടാറ്റയെ സംബന്ധിച്ച് അവർക്കും കൂടെ ഒരു അവർക്ക് മേലുള്ള ഒരു നാണക്കേട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരതിലൂടെ കൂടെ കുറച്ചുകൂടെ ഊർജ്ജ സ്ഥലമായിട്ട് ചിലപ്പോൾ എനിക്കൊന്ന് ഇവർക്കൊക്കെ ചിലപ്പോൾ അധികം ശമ്പളം കൊടുത്ത് കുറച്ചുകൂടെ ആനുകൂല്യം നൽകി ഒരേപോലെ കൊണ്ടുപോകാനൊരു ഒരു ഒരു നിമിത്തമായത് ഈ ഒരു സമയം നമുക്ക് അങ്ങനെ കണക്കാക്കാം. ചിലപ്പോൾ അങ്ങനെ രീതിയിൽ ചിലപ്പം കുറച്ചുകൂടെ പ്രൊഫഷണലൈസ് ആയിട്ട് അത് വളരുകയും ചെയ്യും. അതല്ല, അതായിരിക്കും നല്ലത് എപ്പോഴും. അതല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്നെത്തിക്കും അവസാനം. അതായത് ഈ വ്യോമയാന മേഖല എന്ന് പറയുന്നത് വലിയ സെക്ടറാണ്. അവിടെ ഇപ്പം കൂടുതലും പ്രൈവറ്റ് സെക്ടറിലാണ് കാര്യങ്ങൾ ഉള്ളത്. അതിന് ഈ ഒരു അവസ്ഥ വന്നാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? മാത്രമല്ല എപ്പോഴും പ്രൈവറ്റ് സെക്ടറാണ് ഒരു സർക്കാർ സെക്ടറേക്കാളും ഈ പ്രൊഫഷണൽസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ എപ്പോഴും താല്പര്യം എടുക്കാറുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ടാറ്റാ കമ്പനിയെ പോലെ ഇത്രയും ഒരു പ്രൊഫഷണൽ തലപ്പത്ത് ഏറ്റവും വലിയ പ്രൊഫഷണൽ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ജീവനക്കാരും ഇങ്ങനെ ചെയ്ത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതല്ല. എന്തായാലും നമുക്ക് നോക്കാം, ഇത് നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അഭിമാന സ്ഥാപനമാണ്. എയർ ഇന്ത്യ പഴയ മഹാരാജാക്കെ നമ്മളെ കാണുന്നതിൽ, അപ്പോൾ അത് നമ്മളെന്നും വളരെ സന്തോഷത്തോടെ കാണുന്ന ആ ഒരു എയർ ഇന്ത്യ എന്നുള്ള പേര് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. എത്ര നമ്മൾ വിമാനത്താവളങ്ങളിലൊക്കെ പോകുമ്പോൾ എത്ര വിമാന കമ്പനികളോട് കിടക്കുന്ന കണ്ടാലും എയർ ഇന്ത്യ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് ജീവനക്കാരും മാനേജ്മെൻറ്റും വിചാരിക്കണം. എല്ലാവരും കൃത്യമായ പ്രൊഫഷണലിസ്റ്റോട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് ഒരു വിജയമാകുള്ളൂ. ജനങ്ങളെ, അതായത് യാത്ര ചെയ്യാൻ വരുന്നവരെ ഒരിക്കലും അവരെ ഒരു നിർബന്ധികളാക്കിക്കൊണ്ടുള്ള ഒരു സമരവും ഒരിക്കലും നല്ലതല്ല എന്ന് ജീവനക്കാരും മനസ്സിലാക്കണം. കാരണം അവർ നിരപരാധികളാണ്. അവർ ആരോ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടി വന്ന ഒരു വിഭാഗമായി മനുഷ്യർ മാറുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ക്രൂരമായ വശം. നമസ്കാരം.